ഹലോ. അങ്ങനെ രണ്ടാഴ്ചത്തെ ഞങ്ങളുടെ നാട്ടിലെ വാസം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അബുദാബിക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ്. എൻ്റെ സ്വന്തം നാട്ടിലെ എയർപോർട്ട് അതാ അങ്ങ് ദൂരെ കാണുന്നത്. ആ കാണുന്നതാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഒരു സംഭവം കേട്ടോ, എൻ്റെ നാട്ടിലെ എയർപോർട്ടായതുകൊണ്ട് പറയുന്നതല്ല, അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട് എയർപോർട്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഉള്ളോട്ട് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ, അറൈവലും ഡിപ്പാർച്ചറൊക്കെ ഇന്നവിടെയാണുള്ളത്. നമ്മൾ നേരെ നമ്മുടെ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ലഗേജ് കൊണ്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങും. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറും. അപ്പോൾ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുവരെ ഫ്ലൈറ്റ് കയറാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ കാണിച്ചു തരുന്നത്. കയറിയവർ ജസ്റ്റ് ലീവ് ഇറ്റ്, ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ എയർപോർട്ടിൻ്റെ ഉള്ള പ്രൊസീജിയറും കാര്യങ്ങളും. നമ്മൾ ഡിപ്പാർച്ചർ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് കയറേണ്ടത്. കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിത് എവിടെ ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ, ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഓരോരോ എയർലൈൻസിൻ്റെ കൗണ്ടറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. നമുക്കിവിടെ അബുദാബിയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഗോയറും ഉള്ളൂ. അപ്പോൾ ടൈമിംഗ് നമുക്ക് കറക്റ്റ് ആയത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയതുകൊണ്ട് ഞങ്ങളതാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഏതാ ജുവാൻ ജുവാൻ്റെ ട്രോളിയുമായി പതുക്കെ നടക്കുവാണ്. അവൻ ആ ബാഗ് വിട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലെ ഒരു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഈ കാണിച്ചിരുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ പറയുന്നത് സ്വന്തം നാട്ടിലെ എയർപോർട്ടായതുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ എന്തോ ഒരു നാടൻ തനിമ, അവിടുത്തെ കലാരൂപങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷം. അത്ര മാത്രം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ജുവാനുണ്ട്. ചെറിയൊരു ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ആ ഒരു ലെവലായിരിക്കുമേ. ഞാനും അമ്മയും കുഞ്ഞു ബേബിയും നമ്മൾ എല്ലാവരും കൂടിയാണ് അബുദാബി പോകുന്നത്. ആദ്യം ഫ്ലൈറ്റിൽ കുറെ സമയം എടുക്കും എല്ലാ തിങ്സ് ചെയ്യണം. പാടാ ഫ്ലൈറ്റ് കയറണമെങ്കിലും എല്ലാം സാധനം. ഇവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് നിന്നാണ് നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും. ഈ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിന്നാണ്. പിന്നെ നമുക്ക് വേറെ നമ്മുടെ ഹാൻഡ് ബാഗ് മാത്രമേ ഒന്ന് അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. അത് കുറച്ചുകൂടെ മുന്നോട്ട് എന്തിട്ടാണ്. ഇവിടെ ആ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളിപ്പം കൈകൊണ്ട് തട്ടുന്ന കാണാം. അത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ്, വീഡിയോ പാടില്ല എന്ന് പറയുന്നതാണ് അദ്ദേഹം. അപ്പം അതെല്ലാം കഴിഞ്ഞു നമ്മൾ അവിടുന്ന് കയറി. ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഓരോ ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ ഓരോ എയർലൈൻസിനും ഓരോ ഗേറ്റിന് കൂടിയാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുക. അപ്പം ഞങ്ങൾ ഗേറ്റ് നമ്പർ 4 ആണ്. അപ്പോൾ എസ്കലേറ്റർ കയറി നമ്മൾ ഗേറ്റിലെത്തും. ഇത് അവിടെ ഒരു സ്നാക്ക് ഷോപ്പുണ്ട്, സമോവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ റേറ്റ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഓരോരുത്തർ അവിടെ ഓരോരോ അവരവരെ ഗേറ്റിൻ്റെ മുമ്പിൽ കണ്ടോ, 6 to 7 എന്നൊക്കെ കണ്ടോ, ആ 6 ഉം 7 ഉം ഗേറ്റ് ആ ഭാഗത്തോട്ട് എന്നൊക്കെ പറഞ്ഞ് സൈൻ ബോർഡൊക്കെ അവിടെയുണ്ട്. അപ്പം ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവിടെ. ഇപ്പം ഞങ്ങളൊരു 2 ചായയും ഒരു പഫ്സും പിന്നെ ഒരു ചിക്കൻ റോളും വാങ്ങി. ഈ ഒരു ചായയ്ക്ക് ഉണ്ടല്ലോ 150 രൂപ. ഇത് ചിക്കൻ റോളാണ്, പക്ഷേ ഇത് ബ്രെഡിലല്ല, പൊറോട്ടയിലാണ്. അതിനകത്ത് ചിക്കൻ വളരെ കുറവാണ്, അതിന് 190 രൂപ. ഈ ഒരു പഫിനുണ്ടല്ലോ 90 രൂപ. സത്യം പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഴിച്ചു പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇത്രയും 510 രൂപ കണ്ട ഞങ്ങൾ ഈ ഒരു 4 സാധനം വാങ്ങിയപ്പോഴത്തേക്കും. ജോൻ അവിടുന്ന് അവൻ്റെ സാധനമൊക്കെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ അത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അവിടെ നിന്നുള്ള പാസ്പോർട്ടും എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകണം. ഇങ്ങനെ ഒരു പാസേജാണുള്ളത്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ പുറത്തോട്ടൊക്കെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് കണ്ടാൽ. നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അവിടെയുണ്ട്. അപ്പം ലഗേജുകളൊക്കെ ഫ്ലൈറ്റിലോട്ടൊക്കെ കയറ്റുവാണ്. നമ്മളല്ല അവിടുത്തെ ആൾക്കാരൊക്കെ, നമ്മൾ ഹാൻഡ് ബാഗ് മാത്രമേ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറ്റാൻ പറ്റത്തുള്ളൂ, ലഗേജ് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിതാ നേരെ നമ്മുടെ ഫ്ളൈറ്റിൻ്റെ ഉള്ളിലോട്ട് എത്തി. ഉള്ളിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗം. സീറ്റ് കണ്ടോ, ഇങ്ങനെ ഒരു 3 സീറ്റ് വെച്ച് 3 റോ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ജോൻ അവിടെ ഇരിപ്പുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടണം. നമ്മൾ കുറച്ച് മതിക്കാർ പറയും നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടണം എന്നൊക്കെ അവർ നമ്മളൊന്ന് പറയും. ബാക്കി എന്തൊക്കെയാ?
ഫ്ലൈറ്റ് വെള്ളത്തിൽ പോയേക്കുവാ. ഈ ഫ്ലൈറ്റ് ആക്സിഡന്റായേക്കുവാ. ഈ ഫ്ലൈറ്റ് പോകുന്നതാ. ഇത് പറയുന്നത് വേർ യുവർ സീറ്റ് ബെൽറ്റ്. എല്ലാരും പറ എല്ലാരും പറ ജോന അബുദാബിക്ക് പോവാന്ന് പറ. എല്ലാരും ഞാൻ അബുദാബി പോണ്ട. എല്ലാരും ഇങ്ങോട്ട് വരണ്ട. അതായത് അബുദാബി എന്റെ വീടാണ്. എന്റെ വീട്ടില് ആറ് വരാൻ പാടില്ല. എന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെയാണോ പറയാ? എല്ലാരും വരണം എന്ന് പറ. ഇവിടെ വെള്ളോട്ട് മേല് വരണോ? ഏ ആ തലയൊക്കെ അത് കുഴപ്പമില്ല. ജാന് ചുങ്കുന്ന വീടും വയനാട് വീടും മിസ് ചെയ്യുന്നുണ്ടോടാ? മിസ് ചെയ്യുന്നില്ല. അതാ ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് നമുക്ക് ചുങ്കുന്ന വീട്ടിലോട്ടോ വയനാട് വീട്ടിലോട്ടോ പോയാലോ? സമയം ഏകദേശം 11:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ കറക്റ്റ് 11:30 ഫ്ലൈറ്റ് എടുത്തു ഏകദേശം. അപ്പോൾ അതൊക്കെ പതുക്കെ റൺവേ കൂടെ സഞ്ചരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇൻസ്ട്രക്ഷൻ കാണിക്കുന്നതാണ് കേട്ടോ ഇത്. എയർ ഹോസ്റ്റസ് ആണ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് ഫ്ലൈറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ എന്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവരെന്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഷീറ്റും നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അതാ ഫ്ലൈറ്റ് എടുത്തു. സ്പീഡ് കൂടി, ആദ്യം സ്ലോയിൽ പോകും, റൺവേയിൽ കൂടി ഇങ്ങനെ സ്പീഡ് കൂടി സ്പീഡ് കൂടി സംഭവം ആകാശത്തോട്ടെത്തും. അപ്പം അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കേൾപ്പിച്ചു തരാം കേട്ടോ. കേൾക്കാൻ ഞാൻ പോകുന്നതോട് പറയുന്നു, ഇതുവരെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുറച്ചൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് തവണ ഞാനും ജുവാനും ആയതുകൊണ്ട് എന്താവും പോകാൻ പറ്റുമെന്നൊക്കെയുള്ള ടെൻഷൻ കാരണം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം വളരെ കൂളായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചാനും കൂടെ ഉള്ളതുകൊണ്ടേ, അപ്പം അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ലാണ്ട് പോകാൻ പറ്റി എന്നുള്ളതാണ്. ജോനത അവൻ്റെ ഫ്ലൈറ്റ് ഇരുന്ന് അവൻ്റെ സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡാട്ടെ കാണുന്നത്. ഒരു കപ്പ് കേക്കും രണ്ട് ബ്രെഡിൻ്റെ നടുക്കിൽ ഒരു ചീസും കൂടെ വെച്ചിട്ടാണ് തരുന്നത്. ഇത് ആക്ച്വലി ഈ ബ്രെഡ് അവർ വെയിലത്തിട്ട് ഉണക്കി നമുക്ക് തരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒടിച്ചെടുത്ത് നമ്മൾ കഴിക്കണം, ഒട്ടും സോഫ്റ്റ് ഇല്ല കേട്ടോ. കേക്ക് പക്ഷേ നല്ലതായിരുന്നു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ അബുദാബി എയർപോർട്ടിൽ ഒരു ഏകദേശം ഒരു 3.5 മണിക്കൂറും 3:45 ആയപ്പോഴത്തേക്കും നമ്മൾ അബുദാബി എയർപോർട്ടിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. നമ്മൾ ലാൻഡ് ചെയ്യാനാവുമ്പോൾ ഉള്ള താഴെ നിന്നുള്ള രംഗങ്ങളാട്ടോ ഈ കാണുന്നത്. നല്ല രസമായി ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോഴുള്ള രംഗങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെയുണ്ട് കുറച്ച് സെക്യൂരിറ്റി ചെക്കിങ്ങും നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും അവരുടെ ഹാൻഡ് ബാഗൊക്കെ കൊണ്ടിട്ട് പോവുകയാണ്. നമ്മുടെ ജോനത ഓടിച്ചാടി അവനും പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പോലെ റൺവേയിൽ എത്തിഹാദ് നിർത്തി കിടപ്പുണ്ട്. അങ്ങനെ ഓരോ ഫ്ലൈറ്റുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ
അവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്ലാസ്സിന് പുറത്തൂടെ. അപ്പോൾ അതാ നമ്മുടെ ലീനി ലഗേജിന് വേണ്ടിയിട്ട് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ലഗേജ് ഇങ്ങനെയാണ് വരിക കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് അവിടെ ഒരു ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചാടി വരും. എന്നിട്ട് ഇത് ഈ ഒരു സംഭവത്തിൽ കൂടെ ഇങ്ങനെ കറങ്ങി, ഇതിനെന്താ പേര് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഇതിനകത്തോട്ട് നമ്മുടെ ലഗേജ് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ പേരും നമുക്ക് നമ്മുടെ ബാഗെല്ലാം കൂടെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക. അവിടെ കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ, അതിൽ നിന്നാണ് ഇതിങ്ങനെ ചാടി വരിക. നമ്മുടെ ഓരോ ഫ്ലൈറ്റിൻ്റെയും ലഗേജുകൾ ഇതിനകത്തോട്ടാണ് ചാടി വരിക. അപ്പോൾ ഞങ്ങളുടെ ലഗേജ് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞു. അപ്പം ഈ ചാനത് എടുത്ത് വെച്ചു. അടുത്ത ബാഗെത്തി. ജോനാണെങ്കിൽ ജോൻ്റെ ട്രോളി വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമിച്ച് നോക്കിയിരിക്കുവാണ്. അപ്പോൾ അവനതാണ് നോക്കിയത്, എൻ്റെ ബാഗ് എന്താ വരാത്തത്, എൻ്റെ ബാഗ് എന്താ വരാത്തത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ അടുത്ത ഞങ്ങളുടെ അടുത്ത ബാഗ് വന്നു. അത് ഇത് എൻ്റെ ബാഗാണ് കേട്ടോ. അപ്പം എൻ്റെ എത്തി, അതാ ജോൻ്റെ എത്തി. ജോൻ്റെ ബാഗ് കണ്ടപ്പോഴത്തേക്ക് ജോൻ ഹാപ്പിയായി. അവൻ്റെ കുഞ്ഞു ട്രോളി ബാഗ് എത്തി, അതെടുത്ത് വെച്ചു. ഞങ്ങളിനി എക്സിറ്റ് ആവണം ഇവിടെ, നേരെ ഇനി പുറത്തോട്ട് പോകാനേ ഉള്ളൂ. ലഗേജ് കളക്ട് ചെയ്തപ്പോൾ നേരെ പുറത്തോട്ട് എക്സിറ്റ് ഉണ്ടോ, നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുക. പുറത്തോട്ട് ഇറങ്ങി ചാൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇത് എയർപോർട്ടിൻ്റെ പുറം ഭാഗമാണ് ഈ കാണുന്നത്, പാർക്കിംഗ് ഒക്കെ കണ്ടോ. ഹലോ, അപ്പോൾ ഞങ്ങൾ അബുദാബി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ജാം ബാക്കിലുണ്ട്, നമ്മുടെ ലഗേജുകളെല്ലാം വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ഫുഡ് വാങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നില്ല, PCR അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്, എല്ലാം നോർമലായിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു ഒന്നും നാട്ടിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് വാങ്ങി, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. നല്ല പോലെ ടയേർഡായിട്ടുണ്ട്. ഈ ട്രാവൽ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഞാനിനി അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ. എനിക്ക് ഇതുവരെ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഞാൻ റൂമിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് നോക്കിയാവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി നല്ല പോലെ ടയേർഡായിട്ടുണ്ട്, എനിക്ക് ആവുന്നില്ല ഇത്രയും മണിക്കൂർ ഇരുന്നിട്ട്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.